ഹായ് ഓൾ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഹാൻഡിൽ ബാർ ഉണ്ടല്ലോ, ഹാൻഡിൽ ബാർ, ഈ ഹാൻഡിൽ ബാറുമേ നമുക്ക് കാണുന്ന ഒരു ഗ്രിപ്പ് കവർ ഇടുക എന്നുള്ളത്. ചിലപ്പോൾ ചിലവർ ഗ്രിപ്പ് കവർ ഇടും, ചിലവർ ഇടില്ല. ചിലപ്പോൾ നമ്മൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കായിട്ട് വരുന്ന ഗ്രിപ്പ് കവർ ചിലപ്പോൾ കുറേ നാളായി കഴിയുമ്പോൾ അത് ഇങ്ങനെ ഫെയ്ഡായിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിമേക്ക് പിടിക്കുമ്പോൾ നിറച്ച് കളർ ഒരു കറുത്ത കളർ അല്ലെങ്കിൽ കറുത്ത തരിക്കും വരും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പുതിയതായിട്ടൊരു ഗ്രിപ്പ് കവർ ഇടുക. അത് ഇടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രിപ്പ് കവർ. അപ്പോൾ ഇത് നമ്മൾ വണ്ടി വാങ്ങിയതിന് ശേഷം പിന്നെ ഗ്രിപ്പ് കവർ മാറിയിട്ടൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഇതുമൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലും കറുത്ത കളറും കാര്യങ്ങളൊക്കെ വരും. അതായത് കുറച്ച് നാളായി മഴയത്തും മയിലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് കളർ ഫെയ്ഡായി. പിന്നെ ഇത് നിർമ്മിച്ച് ഇങ്ങനെ നമ്മൾ പറയില്ലേ നിർമ്മിച്ച് പോകാന്നുള്ള രീതിയിൽ, അതേപോലെ അപ്പോൾ നമ്മുടെ കയ്യിമ്മയ്ക്കും ഒരു അഴുക്കായിരിക്കും ഇപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വണ്ടിക്ക് ഓടിച്ചെത്തുമ്പോൾ. പിന്നെ അതുകൂടാണ്ട് നമ്മുടെ ഇതിൻ്റെ ഒരു ഗ്രിപ്പ്നെസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എത്രയും പെട്ടെന്ന് നിങ്ങൾ വേറെ ഒരെണ്ണം പുതിയത് വാങ്ങിയിടുക, അല്ലെങ്കിൽ അതിന് മേലെ കൂടെ അഡീഷണൽ ഒരു വേറെ ഗ്രിപ്പ് കവർ ഇടുക. ഒരു 10-40 50 ആ റേഞ്ച് ഒക്കെ വരുള്ളൂ. ഇതിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇപ്പോൾ ചിലപ്പോൾ ചില കിടുക്കൊക്കെ ചാടുന്ന സമയത്ത് നമ്മൾ മര്യാദയ്ക്ക് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ സ്ലിപ്പ് ആവാനും അതുവഴി നമുക്ക് ആക്സിഡൻസ് ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പം അത് ഇല്ലാണ്ടിരിക്കാനായിരുന്നു നമ്മൾ ഇതിൻ്റെ ഗ്രിപ്പ് കവറും. ഇതിന് നല്ല റഫായിട്ടുള്ളത്, അതായത് നമുക്ക് പിടിക്കുമ്പോൾ എന്നാൽ വലിയ കുഴപ്പമുണ്ടാവരുത്, നല്ല സ്മൂത്തായിരിക്കും വേണം. എന്നാൽ കൂടുതൽ ഇങ്ങനെ കുറേ കൈ ഇങ്ങനെ ഇങ്ങനത്തെ കിടക്കുന്ന ഗ്രിപ്പ് കവറുകളുണ്ട്, ഇങ്ങനെ ഇത്ര ടൈറ്റ് ആയിട്ടുള്ളത്, അങ്ങനത്തെ ഒന്നും എടുക്കരുത്. വളരെ നമ്മുടെ കൈക്ക് ഇങ്ങനെ ഫുള്ള് നമുക്ക് ഇങ്ങനെ നമ്മുടെ കൈയുടേത് എൻ്റെന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പിടിക്കാനായിട്ട് പറ്റണം. അല്ലാണ്ട് ചിലവരുടെ ഞാൻ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഇടുന്ന ഒരു ഗ്രിപ്പ് കവർ, അപ്പം അതൊന്നും വാങ്ങിക്കരുത്. നമുക്ക് ഇതിനോട് കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് കൈ ഇങ്ങനെ പിടിക്കാം, ഫുള്ള് നമ്മുടെ ഈ ഒരു റെവല്യൂഷൻ, നമ്മുടെ കൈയുടെ ഈ റെവല്യൂഷൻ റൗണ്ട് കറക്റ്റായിട്ട് പിടിക്കാവുന്ന രീതിയിലുള്ള ഗ്രിപ്പ് കവർ വാങ്ങിയിടുക. അപ്പം ഞാൻ അങ്ങനത്തെ വാങ്ങിയിട്ടുണ്ട്, ഞാൻ അത് കാണിച്ചുതരാം, എങ്ങനെ ഇടണ്ടെന്നുള്ളതും കാണിച്ചുതരാം. അപ്പം നമ്മൾ വാങ്ങിക്കുന്നത് ഇത് കമ്പനിയുടെ പേരൊന്നും ഞാൻ പറയണില്ല, അപ്പോൾ അവരെ വല്ല പ്രൊമോഷനൊന്നും വിചാരിക്കും അതൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സാധാ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിലുള്ള രണ്ട് ഗ്രിപ്പ് കവറാണ് നമ്മൾ വാങ്ങിയേക്കണേ. അപ്പോൾ കവർ ഞാൻ അങ്ങനെ നീക്കിയിട്ടുണ്ട് അപ്പോഴത്തേക്ക്. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിക്കുന്ന ഗ്രിപ്പ് കവർ. ഇതിന് ഒരു എൻഡിൽ നമുക്ക് കുറച്ച് കട്ടി കുറവായിരിക്കും, ഒരു എൻഡിൽ കട്ടി കൂടുതലായിരിക്കും. കട്ടി കുറവുള്ള ഈ എൻഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനുള്ളിൽ കൂടെ കയറ്റി ഇവിടേക്ക് ഇടാം. കട്ടി കൂടുതലുള്ളതെന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പിടിക്കാം, നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ഒരു എഡ്ജിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു കുറച്ചും കൂടി സപ്പോർട്ടീവ് ആയിട്ട് കിട്ടും. അപ്പോൾ വേണ്ട, ഇങ്ങനത്തെയാണ് വാങ്ങേണ്ട. അല്ലാണ്ട് ഇതിനേക്കാളും കുറേ കൂടി കട്ടിയുള്ള ഇത്രയും കട്ടിയുള്ളത്, അതായത് കട്ടി ഇത്രയും കട്ടിയുള്ളതൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്നും നിങ്ങൾ വാങ്ങരുത്. നിങ്ങൾ ഇത്രയും മുമ്പ് വാങ്ങിയാൽ മതി. നിങ്ങളുടെ കൈക്ക് ഇങ്ങനെ കണ്ട, നമ്മൾ ഈ കൈക്ക് ഇങ്ങനെ വെറുതെ പിടിച്ചു നോക്കാം. കണ്ട, നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ കണ്ടല്ലോ അല്ലേ, നമ്മുടെ കൈയിൽ എങ്ങനെ പിടിക്കുമ്പോൾ കണ്ട, നമ്മുടെ ആ ഒരു കൈയുടെ കറക്റ്റ് സർക്കിളിൽ നമുക്കിത് പിടിക്കാനായിട്ട് സാധിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കിട്ടേ. അപ്പോൾ ഇത് നിങ്ങൾ കിട്ടിയപാട് അങ്ങോട്ട് ഇട്ട് വെക്കരുത്. ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൂബ്രിക്കേഷൻ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കിതിപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പേരൊക്കെ നല്ല രീതിയിൽ ചിലപ്പോൾ ചില ഇതിൽ നല്ല രീതിയിൽ കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവും, ഇത് കുറേ സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തവണ ഇട്ടിട്ട് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യേണ്ടി വന്നാൽ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഇവിടെ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എൻഡ്, അതായത് കട്ടി കുറഞ്ഞ എൻഡിലേക്ക് നമ്മൾ ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ലൂബ്രിക്കേഷൻ, എന്ത് തരത്തിലുള്ള ലൂബ്രിക്കേഷൻ കുഴപ്പമില്ല, വെളിച്ചെണ്ണ എണ്ണയോ ഗ്രീസോ എഞ്ചിൻ ഓയിലോ ഗീറോ ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് വെക്കാം. അപ്പോൾ അധികം ഓവറാവരുത്. ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇത്തിരി നമുക്ക് ലൂബ്രിക്കേഷൻ കൊടുക്കാം. അപ്പോൾ അതിന് ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ ഗീറോ ഓയിലാണ്, നമ്മുടെ ഇവിടെ സുലഭമായിട്ട് ആ സാധനം കിട്ടുന്നുണ്ട്, കുറച്ചൊക്കെ ഇമ്പോർട്ട് കിട്ടാം. അപ്പോൾ നമ്മളത് കുറച്ച് അതിനുള്ളിലേക്ക് കൊടുക്കുന്നു. ഈ എൻഡിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ, നമ്മൾ ഇതിനും ചുറ്റൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ, നമ്മളധികം ഓവറായിട്ടൊന്നും കൊടുക്കണില്ല, ജസ്റ്റ് ഇങ്ങനെ കൊടുക്കണം കേട്ടോ. ഓക്കെ, അതുപോലെ ഇതിൻ്റെ ഉള്ളിലും നമ്മൾ റൗണ്ടപ്പ് ചെയ്തു അവിടേക്ക് വെച്ചു. ദേ ജസ്റ്റ് ഇനി ഇത് വെക്കുക, ഇനി വെച്ചിട്ട് ഇപ്പോൾ ഇനി ഞാൻ കറക്റ്റ് പൊസിഷനും കാര്യങ്ങളും നോക്കണില്ല. ഇപ്പോൾ ഇവിടെ പേരൊക്കെ ഉണ്ട്, നാർസൻ എന്ന് പറഞ്ഞിട്ടൊരു പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വെച്ചിട്ട് ദേ സാധനം സെറ്റ്. ഇതിപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ദേ ഓക്കെ, ഇതിന് എഡ്ജ് കണ്ട, ഈ എഡ്ജിലേക്ക് എത്തിയതേ. അപ്പം ഇവിടുത്തെ നമ്മൾ ഇട്ട് വെച്ചു കണ്ട, വളരെ സിമ്പിളായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈ കണ്ട നമുക്ക് പിടിക്കാം, വളരെ ഓവറായിട്ടുള്ളൊരു റൗണ്ടും കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് അപ്പുറത്തെ സൈഡിലും അതുപോലെ തന്നെ ചെയ്യുന്നു. അവിടേക്കുള്ളത് നമ്മൾ അതുപോലെ എടുത്തു, ഞാൻ പറഞ്ഞു ഈ എൻ്റെയാണ് ഇടുന്നത്, തിരിച്ചു വെച്ചു. അതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഇവിടെയോ, അതായത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് കയറാനാണ്, അല്ലെങ്കിൽ നമുക്ക് ടൈറ്റായിട്ടിരിക്കും. പിന്നെ അത് കിട്ടിയപാട് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഊരെടുക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ പൊസിഷനൊന്നും ശരിയായില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇത് കൊടുത്തു. ഇപ്പോൾ ഇവിടെ നാർസൻ. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇങ്ങനെ എഡ്ജിലേക്ക് കയറുന്നത് വേണ്ട, എഡ്ജിലേക്ക് ഇതൊക്കെ കയറി തന്നെ വേണ്ട. ഇങ്ങനെ എഡ്ജിലേക്ക്, ഈ ഒരു എഡ്ജിലേക്ക് അത് കയറി പോകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ
ഓക്കെ. ഇത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ ഗ്രിപ്പ് കവർ ഇട്ടത്. പിന്നെ ഗ്രിപ്പ് കവർ ചൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ തുടങ്ങി പറയാം, നമ്മുടെ കൈക്ക് പറ്റാവുന്ന രീതിയിൽ, അതായത് വളരെ വണ്ണം കൂടിയ ഗ്രിപ്പ് കവർ ഒന്നും വാങ്ങി ഇടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇത് എപ്പോഴും നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റണം, അപ്പം നമ്മുടെ കംഫർട്ടബിൾ അനുസരിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിടിക്കാൻ പറ്റണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ വണ്ടിയുടെ ഹാൻഡ്ലിംഗ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതിപ്പോൾ വലിയ ഒരു ഗ്രിപ്പ് കവർ കിട്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഹാൻഡ്ലിംഗ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഇപ്പോൾ കറക്റ്റായിട്ട് ഇത് ഇരിക്കാൻ അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ കൈ അതിൽ നിന്ന് വിട്ട് ഇങ്ങനെ പോകും, അതായത് കിടുക്കങ്ങളോ ഗട്ടറുകളോ എന്തെങ്കിലും ചാടുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് തെന്നി പോകാൻ ഒരു ചാൻസ് ഒക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവിടെ റഫ്, ഭയങ്കര റഫായിട്ടുള്ള ആ ഒരു ഗ്രിപ്പ് കവറൊന്നും വാങ്ങിയിടരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിലാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.